മണ്ണാക്കാട് തത്തേങ്ങലത്ത് ജനവാസ മേഖലയിൽ പുലിക്കുഞ്ഞുങ്ങൾ. വഴിയാത്രക്കാരാണ് രണ്ട് പുലിക്കുഞ്ഞുങ്ങളെ കണ്ടത്. ഗോകുൽ വി എസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, ഈ പ്രദേശം കാടുമായി ചേർന്ന പ്രദേശമാണോ? പുലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയ സ്ഥിതിക്ക് ഈ അമ്മ പുലിയും പരിസരത്തൊക്കെ തന്നെ ഉണ്ടാകും. പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണോ? മരിയ, ഈ അമ്മപ്പുലിയും ഇവിടെ തന്നെയുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ പുലിയെയും രണ്ട് പുലിക്കുട്ടികളെയും നമുക്ക് കാണാൻ കഴിയും. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആണ് ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെത്തിയത്. പുലിയും രണ്ട് കുട്ടികളുമാണ് കുട്ടികളെയും കാർ യാത്രക്കാർ കാണുകയായിരുന്നു. തത്തേങ്ങലം സ്വദേശികളായ ശവം കാലിൽ എന്നിവരാണ് പുലിയെ കണ്ടത്. വനം വകുപ്പ് പ്രദേശത്ത് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഈ പ്രദേശത്തിന് മുൻപും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരു മാസം മുൻപാണ് വളർത്തുനായിയെ പുലി പിടികൂടുന്ന ഒരു സംഭവം ഒരു മാസം മുൻപ് നമ്മൾ അടക്കം ഉള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. തത്തേങ്ങലത്തെ 2 കിലോമീറ്റർ മാറി ഒരു കോഴിഫാമിൽ പുലി കയറി കോഴികളെ കൊല്ലുന്ന ഒരു സംഭവം കഴിഞ്ഞ മാസത്തോട് അടുപ്പിച്ചുണ്ടായിരുന്നു. പുലിയെ പിടിക്കാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പുലിയെ ഇതുവരെയായി പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു മാസമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോഴാണ് ഈ പുലിയെ ഒരു കാർ യാത്രികർ കണ്ടെത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. ഗോകുൽ, ഈ ഈ തത്തേങ്ങലത്ത് എന്ന് പറയുന്ന ഈ പ്രദേശം കാടിനോട് ചേർന്ന പ്രദേശമാണോ? ഇപ്പോൾ പുലി ഇറങ്ങിയ സ്ഥിതിക്ക് ജനവാസ മേഖലയാണ്, ജനങ്ങൾ പരിഭ്രാന്തരായിരിക്കും. ഇനി ഇന്ന് രാത്രി കൂടുതൽ തിരച്ചിൽ നടപടികൾ ഉണ്ടാകുമോ? വനംവകുപ്പ് അധികൃതർ എന്തൊക്കെയാണ് പറയുന്നത്? അതായത് വനം വകുപ്പിൽ നിന്നുള്ള വിവരം അനുസരിച്ച് വനം വകുപ്പ് പൂർണ്ണമായും ഈ മേഖലയിൽ ഒരു പരിശോധന നടത്തുകയാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത്, മണ്ണാർക്കാട് തത്തേങ്ങലം എന്ന് പറയുന്നത് ജനവാസ മേഖല ഒരു ജനവാസ മേഖലയാണെങ്കിലും കാടിനോട് ചേർന്നുള്ള ഒരു പ്രദേശമായി തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ കാടാണ്. ഏകദേശം ഒരു ഒരു 15 കിലോമീറ്റർ അപ്പുറമാണ് അട്ടപ്പാടി പോലുള്ള മേഖലകൾ എത്തുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രദേശമാണ് ഇതുള്ളത്. കാരണം സ്വാഭാവികമായും ഒരു വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതൊരു ജനവാസ മേഖല ആണ് എങ്കിൽ കൂടി കൂടുതൽ ഈ വനമേഖലയോ വനമേഖലയാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. മാത്രവുമല്ല, ഇതിനു മുൻപ് ഇവിടെ പുലി ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ടായി. ഏകദേശം ഒരു മാസമായി യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി അതിനു മുൻപ് പുലി ഇറങ്ങുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, പുലി വളർത്തുനായെ കടിച്ച് കൊല്ലുന്ന ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അവിചാരിതമായി കാർ യാത്രികരായിട്ടുള്ള റഷീദും ഷറഫും ഖാലിദും എന്തോ ഒരു അനക്കം കണ്ട് കാർ നിർത്തുകയും പരിശോധിക്കുകയും ചെയ്തപ്പോൾ പുലിക്കുഞ്ഞുങ്ങളെയും അതോടൊപ്പം തന്നെ ഒരു പുലിയെയും കണ്ടെത്തിയത്. അവരുടെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് കൃത്യമാണ്, നമുക്ക് ഒരു പുലിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ഇവർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് വനം വകുപ്പ് സ്ഥലത്തെത്തുകയും വനം വകുപ്പ് ഇപ്പോൾ സ്ഥലത്ത് അരിച്ചു പറക്കുകയാണ്. ഗൂഗിൾ തുടരുക. മണ്ണാർക്കാട് തത്തേങ്ങലത്താണ് ജനവാസ മേഖലയിൽ പുലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന കേസ് ചെങ്ങായി. ജനവാസ മേഖലയാണ്. പുലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയതോടുകൂടി അമ്മ പുലിയും പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ.